ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മളിന്ന് എടുക്കുന്നത്. അതായത് സെവൻത്ത് ചാപ്റ്റർ, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് ഓഫ് ഇന്ത്യൻ കമ്പനീസ് ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ്. ഇതിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും ഇതിൻ്റെ പോയിന്റ്സ് പഠിച്ചു. എക്സ്റ്റേണൽ ത്രെഡ്സ് ആൻഡ് ചലഞ്ചസ് ആണ്, അതിൻ്റെ 10 പോയിന്റ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഗൂഗിൾ മീറ്റിൽ എടുത്തത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യൻ കമ്പനീസ് ദാറ്റ് ആർ മോസ്റ്റ് ഗ്ലോബൽ, മോസ്റ്റ് ഗ്ലോബലി ആയിട്ടുള്ള 15 ഇന്ത്യൻ കമ്പനീസിനെയാണ് നമ്മൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സം ഓഫ് ദി ഇന്ത്യൻ കമ്പനീസ് ആർ ബിസി എക്സ്പാൻഡിങ് ദയർ ഗ്ലോബൽ ഫുട് പ്രിന്റ്. ദേ ആർ ഗോയിങ് എബ്രോഡ് ടു സെക്യൂർ നാച്ചുറൽ അസറ്റ്സ്, മൈൻ ഓർ ഓയിൽ ഫീൽഡ് ഓർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ഓർ ബിക്കോസ് ഓഫ് ദയർ മേജർ മാർക്കറ്റ് ലൊക്കേറ്റഡ് ഇൻ ദ അതർ പാർട്സ് ഓഫ് ദ വേൾഡ്. അതിനെയാണല്ലോ നമ്മൾ ഇന്ത്യൻ കമ്പനി ഇന്റർനാഷണലി ഓപ്പറേഷൻസ് നടത്തുന്ന കമ്പനികളെയാണല്ലോ നമ്മൾ ഗ്ലോബലി ആയിട്ടുള്ള കമ്പനികൾ എന്ന് പറയുന്നത്. ദ ടോപ്പ് 15 ഇന്റർനാഷണൽ ട്രാൻസാക്ഷണൽ കമ്പനീസ് ഏൺ 75% ഓഫ് ദ ടോട്ടൽ റവന്യൂ ഫ്രം ഇന്റർനാഷണൽ ഓപ്പറേഷൻ, ഹെൽഡ് 57% ഓഫ് ദ ടോട്ടൽ അസറ്റ്സ് ഓവർസീസ് ആൻഡ് എംപ്ലോയ്ഡ് 20% ഓഫ് ദ ഓവറോൾ വർക്ക് ഫോഴ്സ് എബ്രോഡ്. ഫസ്റ്റ് വൺ ഈസ് ഒ എൻ ജി സി, കേട്ടിട്ടുണ്ടോ ഒ എൻ ജി സി? വട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഒ എൻ ജി സി? ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻസ് ആണ് ഒ എൻ ജി സി. വോളി ഓൺ സബ്സിഡിയറി ഓഫ് ഒ എൻ ജി സി, ഒ എൻ ജി സി ബിഡാഷ് എന്നാണ് അതിന് പറയുന്നത്. ദ കമ്പനി ഹാസ് പ്രൊജക്ട് ഇൻ 16 countries. ടി എൻ ഐ മീൻസ് ട്രാൻസ്നാഷണൽ ഇൻഡെക്സ്. 77% ഓഫ് ടോട്ടൽ റവന്യൂ റുപ്പീസ് 22,700 crores. ടോട്ടൽ അസറ്റ്സ് റുപ്പീസ് 25,500 crores. അസറ്റ് എബ്രോഡ് റുപ്പീസ് 25,500 crore. ടോട്ടൽ എംപ്ലോയി 243 employees, എബ്രോഡ് 83. അപ്പം അങ്ങനെയുള്ള ഒരു കമ്പനിയാണ് ഒ എൻ ജി സി എന്ന് പറയുന്നത്. അടുത്തത് ടാറ്റ സ്റ്റീൽ കമ്പനി, അതുപോലെ ടാറ്റ ഗ്ലോബൽ ബീവറേജ്, മദർ സൺ സുമി സിസ്റ്റം, എച്ച് സി എൽ കമ്പനി, എന്താ എച്ച് സി എൽ? ഹിന്ദുസ്ഥാൻ കമ്പ്യൂട്ടേഴ്സ് ലിമിറ്റഡ് എച്ച് സി എൽ, ടാറ്റ കമ്മ്യൂണിക്കേഷൻ, ഹിൻഡാൽകോ ഇൻഡസ്ട്രി, ഇറ്റ് ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് അലുമിനിയം റോളിംഗ് കമ്പനി, ടുഡേ ഇറ്റ് ഹാസ് ഫുട് പ്രിന്റ്സ് ഇൻ 13 countries, ടി എൻ ഐ 55%. സുസിയോൺ എനർജി, ഇറ്റ് ഈസ് വൺ ഓഫ് ദ വേൾഡ് ബിഗ്ഗസ്റ്റ് വിൻഡ് ടർബൈൻ സപ്ലയർ, ഇറ്റ് ഹാസ് ഓപ്പറേഷൻസ് അക്രോസ് 33 countries, ടി എൻ ഐ 55%. ടാറ്റ മോട്ടോഴ്സ്, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറി, ജൂബ്ലിയൻ ലൈഫ് സയൻസ്, ഇറ്റ് ഹാസ് എസ്റ്റാബ്ലിഷ് ഇറ്റ്സെൽഫ് ആസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റിസർച്ച് ആൻഡ് മാനുഫാക്ചറിംഗ് സർവീസ് പ്ലെയർ ഗ്ലോബലി, ടി എൻ ഐ 47%. ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, ഇൻഫോസിസ്, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ ധാരാളം. പഞ്ചി ലോയ്ഡ് ഇസ് എൻ എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് ദാറ്റ് പ്രൊവൈഡ് ഇന്റഗ്രേറ്റഡ് ഡിസൈൻ ആൻഡ് പ്രൊജക്ട് മാനേജ്മെന്റ്, ഇറ്റ് ഹാസ് എക്സിക്യൂട്ടഡ് മോർ ദാൻ 200 projects ഇൻ ഓവർ 120 countries, ടി എൻ ഐ 43%. ടാറ്റ കെമിക്കൽസ്, വൺ ഓഫ് ദ ലാർജസ്റ്റ് കെമിക്കൽ കമ്പനീസ് ഇൻ ദ കൺട്രി, ടി എൻ ഐ 40%. അപ്പോൾ നമ്മൾ 15 ഇന്ത്യൻ കമ്പനീസ് മോസ്റ്റ് ഗ്ലോബൽ ആയിട്ടുള്ള 15 ഇന്ത്യൻ കമ്പനീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ജസ്റ്റ് നമ്മളൊരു അവെയർനെസ്സിന് വേണ്ടി പറയുന്നു എന്ന് മാത്രം. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കമ്പനികൾ ഓരോന്നിൻ്റെ ട്രാൻസ്നാഷണൽ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇത്രയാണ്. മറ്റ് ട്രാൻസാക്ഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ മറ്റു രാജ്യങ്ങളിലെ ഓപ്പറേഷൻ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റേറ്റിങ്ങിനെയാണ് പറയുന്നത്. അപ്പം ഇത്രയും കമ്പനികളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ കമ്പനീസ് എമംഗ് വേൾഡ്സ് ബെസ്റ്റ് ബ്രാൻഡ്, ടാറ്റ, റിലയൻസ് ഇൻഡസ്ട്രി ലിമിറ്റഡ്, SBI, ഇന്ത്യൻ ഓയിൽ, എയർടെൽ, ഇത്രയും 5 കമ്പനികളാണ്. നെയിം ഓഫ് ദ കമ്പനീസ് ഓൺ ദ ബേസിസ് ഓഫ് മാർക്കറ്റ് വാല്യൂ, റിലയൻസിൻ്റെ മാർക്കറ്റ് വാല്യൂ 8.971, TCS, HDFC, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, HDFC യുടെ ബാങ്ക് ഉണ്ട്, ഇൻഫോസിസ് ഉണ്ട്, കൊഡാക് മഹീന്ദ്ര, ITC ഇന്ത്യൻ ടുബാക്കോ കമ്പനി, ICICI ബാങ്ക്, വാട്ട് ഈസ് ICICI ബാങ്ക്? ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, SBI.
അതുപോലെ ടോപ്പ് എം എൻ സിസ് ഇൻ ഇന്ത്യ മൈക്രോസോഫ്റ്റ്, ഐ ബി എം, നോക്കിയ, പെപ്സിക്കോ, റാൻബാക്സി, നെസ്ലെ, കൊക്കോകോള, പീറ്റർ ആൻഡ് ഗാംബിൾ, സോണി കോർപ്പറേഷൻ, സിറ്റി ഗ്രൂപ്പ് എക്സെട്ര. അപ്പോൾ ഇത്രയും ജസ്റ്റ് ഒന്ന് ഇത്രയും കമ്പനീസ് ആണ് എന്ന് മനസ്സിലാക്കി ഇരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷനിൽ എത്തി നിൽക്കുകയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മോഡ് ഓഫ് എൻട്രി എന്ന് പറയുന്ന 8th ചാപ്റ്റർ ആണ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ് ഓഫ് ഇന്ത്യൻ കമ്പനീസ് ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.